കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഐസൊലേഷൻ വാർഡിൽ ജില്ലാ ഭരണകൂടത്തിനും ആരോഗ്യവകുപ്പിനും പറ്റിയത് ഗുരുതരമായ വീഴ്ചയാണ്. ഏറ്റവും നല്ല താമസവും ഭക്ഷണവും ആവശ്യമുള്ള സമയത്ത് അത് നൽകാതെ ഒരു വാർഡിനകത്ത് 8 പേരെയും ഒരു ഫ്ലോറിനകത്ത് 30-ൽ കൂടുതൽ പേരെയും താമസിപ്പിച്ചിരിക്കുകയാണ്. കൂറകളും പൂച്ചകളെയും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഐസൊലേഷൻ വാർഡിന്റെ അവസ്ഥ ദയനീയമാണെന്നാണ് അവിടുത്തെ ഓരോ രോഗികളും പറയുന്നത്. ഇതിപ്പോ നാല് പറഞ്ഞ ഇങ്ങനെ ആയിട്ട് നമ്മൾ ധൈര്യം പോയി നമ്മ എങ്ങനെ ചെയ്യേണ്ടത്? നമ്മളോട് റൂം കാസർഗോഡ് പോവാന്നല്ല പറഞ്ഞാലും കൊറോണ ഹോസ്പിറ്റലിന് ജനറൽ ആശുപത്രി കോവിഡ് സെന്റർ ആയതോടെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലുള്ള രോഗികളെ കൂടി കാസർഗോഡ് ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. എന്നാൽ അവരുടെ അവസ്ഥ വളരെ കഷ്ടമാണ്. ആരോഗ്യവകുപ്പിന്റെ എല്ലാ കരുതലോടെയും ശുശ്രൂഷയോടെയും സൗകര്യങ്ങളോടെയും കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ 11 വ്യത്യസ്ത മുറികളിലായി കഴിയുകയായിരുന്നു കോവിഡ് പോസിറ്റീവായ 11 രോഗികൾ. വളരെ വൃത്തിയോടെ സൂക്ഷിച്ച ഓരോ മുറികളിലേക്കും നൽകുന്ന ഭക്ഷണവും വെള്ളമൊന്നും ഇടകലരാതെ അവർ ഇവരെ പരിചരിച്ചു. പൊതുജനങ്ങളുമായും ഇതര രോഗികളുമായും ഒരു തരത്തിലുള്ള സമ്പർക്കവുമില്ലാതെ കുറ്റമറ്റ പരിരക്ഷ നൽകിയിരുന്നതിനാൽ ജീവിതത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷയിലായിരുന്നു ഇവർ ഓരോരുത്തരും. പിന്നീട് കൂടുതൽ സൗകര്യങ്ങളുള്ള കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞ് ഇവരെ അവിടത്തേക്ക് മാറ്റി. അങ്ങനെയാണ് കോവിഡ് പോസിറ്റീവായ ഒരു സ്ത്രീയടക്കം 11 പേരെ 4 ആംബുലൻസുകളിലാക്കി കാസർഗോഡ് ആശുപത്രിയിലെത്തിച്ചത്. ആംബുലൻസിൽ നിന്നിറങ്ങിയ ഇവരെ 3-ാം നിലയിലുള്ള ഐസൊലേഷൻ വാർഡിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയ രോഗികളെ ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു അവിടുത്തെ അവസ്ഥ. പൂച്ചകളും കൂറകളും ഓടിക്കളിക്കുന്ന വാർഡിൽ കട്ടിലുകൾ കാണിച്ചു തന്ന് കയറിയിരിക്കാൻ പറഞ്ഞപ്പോൾ വിശ്വസിക്കാനായില്ല അവർക്ക്. വൃത്തിഹീനമായ വാർഡിലെ വിവിധ ഹാളുകളിലായി കോവിഡ് പോസിറ്റീവായ 22 പേർ അവിടെയുണ്ട്. സ്ത്രീയടക്കം 11 പേരോടും അവിടെ കിടക്കാനാണ് നിർദ്ദേശിച്ചത്. പുരുഷന്മാർക്ക് ആകെയുള്ള 2 ടോയ്ലറ്റുകൾ അടക്കം വൃത്തിഹീനമായ ഈ വാർഡിലുള്ളതെല്ലാം പരസ്പരം പങ്കുവയ്ക്കണം. കാഞ്ഞങ്ങാട് കുടിവെള്ളത്തിന്റെ ബോട്ടിലുകൾ ഓരോ രോഗികൾക്കും വെവ്വേറെ നൽകിയിരുന്നുവെങ്കിൽ കാസർഗോട്ടെ ഈ വാർഡിൽ ഒരിടത്ത് കൊണ്ടുവന്നു വെച്ച ഒരു വലിയ ബോട്ടിൽ നിന്ന് എല്ലാവരും പങ്കിട്ടെടുക്കണം. 32 പുരുഷന്മാർക്കിടയിൽ ഒരു സ്ത്രീ എങ്ങനെ കിടക്കുമെന്ന് ചോദിച്ചിട്ടും പ്രത്യേകിച്ചൊരു പ്രതികരണവും ഉണ്ടായില്ല. കൂറകൾ നിറഞ്ഞ വാർഡിൽ എങ്ങനെ കിടക്കുമെന്ന് ചോദിച്ചപ്പോൾ ഹിറ്റാച്ചി അടിച്ചിട്ടും പോകുന്നില്ലെന്നായിരുന്നു ജീവനക്കാർ നൽകിയ മറുപടി. ഒടുവിൽ രാത്രി ഭക്ഷണം കൊണ്ടുവന്നു വെച്ചപ്പോൾ അതിലും കൂറകൾ. 4 ദിവസമായി ഇതേ പരാതികൾ അവിടെ കിടക്കുന്ന 22 രോഗികളും ഉന്നയിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും രോഗികൾ ആരോപിക്കുന്നു. കാഞ്ഞങ്ങാട്ട് പരിചരണം കൊണ്ട് അടുത്ത പരിശോധനയിൽ നെഗറ്റീവാകുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു ഓരോ രോഗികളും. എന്നാൽ ഇനി എന്താകുമെന്നും അറിയാതെ ആശങ്കയോടെ കഴിയുകയാണ് ഇവർ ഓരോരുത്തരും. ന്യൂസ് ഡെസ്ക്, 40 ന്യൂസ്.